السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضوان الله أما بعد. ബഹുമാനമുള്ള സഹോദരന്മാരെ, അള്ളാഹുവിനായി അഞ്ച് വക്ത് ഫർള് നിസ്കരിക്കവും അതുപോലെ ബാക്കിന്ന ധാരാളം ഇബാദത്തുകവേനായിട്ടും കഡായമായിട്ടും സുന്നത്തായിട്ടും നിർവഹിക്കപ്പെട്ടെങ്കിലത്തെ ഒരു കാര്യമാണ് വുളൂ. ചിലപ്പോൾ കഡായമായിട്ട് വുളൂ എടുക്കുക, ചില സന്ദർഭങ്ങളിൽ സുന്നത്തായിട്ട് നിങ്ങൾ വുളൂ എടുക്കുക. ആ വുളൂ വുളൂ നിത്യമായി ജീവിതത്തെ എല്ലാ സന്ദർഭങ്ങളിലും എല്ലാ സമയങ്ങളിലും വുളൂ എപ്പോൾ നിങ്ങൾ വുളൂ മുറിഞ്ഞെങ്കിലും ഉടനെമേ പോയി വുളൂ എടുത്ത് പണ്ടേ അങ്ങനെ ഒരു നിത്യമായി ശുദ്ധിയിലിക്കണെങ്കിത്തൊരു സ്വഭാവ ഏറ്റവും നല്ല ഒരു സ്വഭാവവും ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഒരു സുന്നത്തും അത് ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഒരു രക്ഷണകുള്ളെങ്കത്തെ മാർഗവും കൂടിയായിട്ടിരിക്കണം. ഷെയ്ത്താൻ്റെ ഉസ്വാസുകളും തുടങ്ങിയ ഷെയ്ത്താൻ്റെ ഉപദ്രവങ്ങളും മനസ്സിൽ വണ്ട് വേണ്ടാത്ത വിചാര വികാരങ്ങൾ, വേണ്ടാത്ത വേറെ വേറെ ചിന്തകൾ, ദോഷങ്ങൾ സംഭവിക്കൽ, ഇങ്ങനെ തുടങ്ങി പല വിധങ്ങളായ തിന്മകളെ തടയിലെങ്കത്തെ ഞങ്ങൾക്ക് വലിയ സംരക്ഷണത്തിൻ്റെ ആഹൃത്തെ വിജയത്തിൽ ഏറ്റവും വലിയ ഉപകാരപ്രദമായ ഒരു കാര്യമാണ് നിത്യമായി ഉളൂരിക്കടേച്ചുള്ളെങ്കത്തെ കാര്യം. എന്നാൽ ആ ഉളൂ എടുക്കുമ്പോൾ ഞങ്ങളുടെ ശരീരത്തെ അംഗാംഗങ്ങൾ ഞങ്ങൾ കൽകിട ശുദ്ധീകരിക്കട. അപ്പോൾ ഓരോ കാര്യങ്ങളും അങ്ങനെ കൃത്യമായി ചെയ്യുകയായി നിർദ്ദേശിക്കപ്പെട്ടതിൽ ധാരാളം രഹസ്യങ്ങളുണ്ട്. ഉളൂ നിർവഹിക്കപ്പെട്ടതിൽ ധാരാളം രഹസ്യങ്ങളെല്ലാമുണ്ട്. ആധുനിക ലോക അംഗീകരിച്ചതും ഇസ്ലാമുടെ അംഗശുദ്ധീകരണമാകുന്ന വുളൂടെ പ്രോത്സാഹിപ്പിച്ചതും വലിയ അത്ഭുതകരമായി അംഗീകാര കിറ്റിങ്കെത്തതുമായ ഒരു കാര്യമാണ് വുളൂ. വലിയ വലിയ രോഗങ്ങളെ തൊട്ട് സംരക്ഷണ തൻ്റെതും മാരകമായ രോഗങ്ങൾ ഭരാണ്ടിക്കുക നമുക്ക് കാവൽ തൻ്റെ രക്ഷണ തന്നെങ്കത്തെ ഏറ്റവും വലിയ ഒരു രക്ഷണകുള്ളെങ്കത്തെ മാർഗമാണ് വുളൂ. അതോടുകൂടെ മഹാന്മാരായ ഇമാമിങ്ങ ചൊന്തന്നെങ്കത്തെ വേറെ ഒന്ന് രണ്ട് ഉപകാരങ്ങൾ ലാഭങ്ങളെ സംബന്ധിച്ചിട്ട് ഞാനുണ്ട് നിരശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കട. അതിൽ ഒന്നാമത്തേത് ഉളൂ ഉൾപ്പെട്ട മുൻകൈ നങ്ങ കൽകട. ഞങ്ങളുടെ രണ്ട് മുൻകൈ നങ്ങ ഫസ്റ്റ് കൽകട. ഇത് കൽകൂ സുന്നത്തായിട്ടിക്കട്. ആ സുന്നത്തായി നിർദ്ദേശിക്കപ്പെടുകയുള്ളെങ്കത്തെ കാരണേന്ദ്രേ മഹാന്മാർ ചൊന്നത് കാണാം. ഞങ്ങളെ രണ്ട് കൈയും കൽകിട്ട് സ്വർഗത്തെ ആ ആഹാര സ്വർഗത്തെ ഗമ്മത്ത് അത് തിന്നുകുവേനായി ഞങ്ങൾ റെഡിയായോണ്ടിക്കൽ. അള്ളാഹുടെ സ്വർഗത്തിൽ അള്ളാഹു ധാരാളം നിയമത്തുകൾ വെച്ചറ. അപ്പോൾ അവിടെ നിയമത്തുകൾ തിന്നുകുവേനായിട്ട് ഞങ്ങൾ കൈകൊണ്ടു ആ സ്വർഗത്തെ ആ സദ്യ അവിടെയുള്ളെങ്കത്തെ ആഹാരങ്ങൾ ഗമ്മത്ത് അത് ഉപയോഗിക്കുവേനായിട്ട് കൈ കൽകി ശുദ്ധിയാക്കി വെക്കടേ. അതാണ് കൈകൽകു നിർദ്ദേശിക്കപ്പെടുകയുള്ളെങ്കത്തെ രഹസ്യാണ്ട് മഹാന്മാർ ചൊന്നാർ. അതുപോലെമേ ഞങ്ങളെ ബായ് നങ്ങ മുക്കളിക്കട. ബായ്ക്ക് തന്നെ ഇതാക്കിയിട്ട് കളകള ചെന്നിട്ട് മുക്കളിക്കൽ സുന്നത്തുണ്ട്. അതെന്ത് ബായ് ശുദ്ധിയാക്കൽ മിസ്വാക്ക് ചെയ്യലും അങ്ങനെ തുടങ്ങിയ ഉളൂടെ സുന്നത്തുകൾ ധാരാളമുണ്ട്. ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങളായിട്ടിക്കുന്നതാണ് ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കട. അപ്പോൾ ബായ് മുക്കളിക്കട അതെന്ത് സർവ്വലോക രക്ഷിതാവായ അള്ളാഹുമായി സംഭാഷണം നടത്തുകവേനായിട്ട് അപ്പോൾ ബായ് ശുദ്ധിയാകിട്ട് അഞ്ച് വക്തറും എപ്പോഴും ബായ് ശുദ്ധിയാക്കിയിട്ട് നല്ല ശുദ്ധിയോടുകൂടെ വെയ്ക്കട. അള്ളാഹു വലിയ ഇഷ്ടമല്ലേ മിസ്വാക്ക് ചെയ്യൽ? അള്ളാഹു ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യമാണ് മിസ്വാക്ക് ചെയ്യലുണ്ട്. ഹബീബായ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊന്നറു. അപ്പോൾ അങ്ങനെ ഞങ്ങളെ ബായി മുക്കളിച്ചിട്ട് അള്ളാഹുമായി സംഭാഷണം നടത്തുക ഞങ്ങൾ ശുദ്ധിയാക്കടേ. അതാണ് ഇതിൻ്റെ രഹസ്യം. അതുപോലെമേ മൂക്കു തന്നെ മേൽ വലിച്ചിട്ട് മൂക്ക് ക്ലീനാക്കിയിട്ട് മൂക്ക് ചീന്തരങ്കത്തൊരു കാര്യം ഞങ്ങൾ ചെയ്യുടെ ഉളൂൽ അതെന്ത് അത് സ്വർഗത്തെ കമ്മനെ മണക്കുവിനായിട്ട് മൂക്കു തന്നെ മേൽ വലിച്ചിട്ട് കീഴിൽ ചീന്തരെ ആ ഒരു ശുദ്ധീകരണത്തെ ക്രിയയിൽ ധാരാളം രഹസ്യങ്ങളെല്ലാമുണ്ട്. ഷെയ്ത്താൻ്റെ തൊട്ടു രക്ഷണ കിട്ടരങ്കത്തൊരു കാര്യവും കൂടിയാണെന്ന് ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നത് കാണാം. അപ്പോൾ സ്വർഗത്തെ കമ്മന വലിയ കമ്മനായിരിക്കും സ്വർഗത്തെ കമ്മന. ഞങ്ങളൗത്തു ഞങ്ങൾ അല്ലെങ്കിൽ ഞങ്ങളെ ഏതെങ്കിലും ഒരു റൂമിലാ എവിടെയെങ്കിലും ഒരു കമ്മനെടുത്ത് വസ്തു ഞങ്ങൾ ഇട്ടെങ്കിൽ വലിയ കമ്മന റൂമുടെ പുറത്തുകും ഔത്തുള്ള ഇട്ടെങ്കിൽ ഔത്തെ പുറത്തുകും അടിച്ച് വീശരും. എന്നാൽ സ്വർഗത്തത് എത്രമാ കിലോമീറ്റർ ദൂരത്തോളം സ്വർഗത്ത് കമ്മന അടിച്ച് വീശുകൊണ്ടിക്കൊണ്ടല്ലേ പരിശുദ്ധമായ ഹദീസിലെല്ലാം പടിപ്പാട്ടിയെ.
അപ്പോൾ ആ കമ്മനെ മൂക്കും നങ്ക ആസ്വദിക്കുവേനായി മൂക്ക് ശുദ്ധിയാക്കി വെക്കടേ അതാണ് ഇതിൻ്റെ രഹസ്യാണ്ട് മഹാന്മാർ പരിപാട്ടിയാർ. അതിൽ പിന്നെ രണ്ട് കൈയും നങ്ങ മുട്ടോടുകൂടി നങ്ങ രണ്ട് കൈ കൽകട ഉദോൽ അതെന്ത് മഹാന്മാരായി മാമിങ്ങ ചെന്നാർ സ്വർഗത്തെ ആഭരണ സ്വർഗത്തെ ആഭരണ സ്വർഗത്തെ ബല അത് കൈക്ക് ധരിപ്പിക്കട് മൂമിനിയങ്ങ മരണപ്പെട്ട് സ്വർഗത്ത് എത്തിയെങ്കിൽ സ്വർഗത്തെ ആഭരണ സ്വർഗത്തെ വില കൈക്ക് ധരിക്കുകൊണ്ട് അപ്പോൾ അതൊക്കെ വേനായി കൈശുദ്ധിയാക്കിയിട്ട് വയ്ക്കടേ അതാണ് ഇതിൻ്റെ രഹസ്യം. അതേപോലെ തലക്ക് തന്നെ തടകൾ തന്നെ കൊണ്ട് തലയുടെ നങ്ങ പുഴ സവറൂതും ചൊല്ലു കണ്ണടത്തിൽ അത് നങ്ങ ആക്കട അതെന്ത് അത് സ്വർഗത്തിൽ നാല ആഹ്റത്തുൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഏറ്റവും വലിയ അത്ഭുതകരമായ സൗന്ദര്യമുള്ള വെളിച്ചമുള്ളെങ്കത്തെ കിരീട്ട നങ്ങളെ തലക്ക് ധരിപ്പിക്കുവേനായിട്ട്. കാത് നങ്ങ കൽകട അതെന്ത് കാത് തടകട അത് അള്ളാഹുമായിട്ടുള്ള സംഭാഷണം നടത്തുമ്പോൾ ആ റബ്ബുമായിട്ടുള്ള സംഭാഷണ സമയത്ത് നമുക്ക് ശബ്ദ കേക്കുവേനായിട്ട്. അതുപോലെ നങ്ങളുടെ രണ്ട് കാല് നങ്ങ കൽകട അതിൻ്റെ രഹസ്യം എന്താണ്? അത് മഹാന്മാർ ചെന്നാറ് രണ്ട് കാല് ശുദ്ധീകരിച്ച് വെക്കട്ടെ എന്ത് സ്വർഗത്ത് കടക്കുവേനായിട്ട്. അപ്പം ഈ രണ്ട് കാല് കൊണ്ട് സ്വർഗത്ത് എത്തുകുവേനായിട്ട് അപ്പോൾ കാല് ശുദ്ധിയാക്കുകയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശ്രദ്ധിക്കുകയും ചെന്നറും ബെല്ലടയുടെ ഭാഗ കാലിലെ പിറവ് ഭാഗ അങ്ങനെ തുടങ്ങിയിട്ട് ശ്രദ്ധിക്കണായ പിറവ് ധാരാളം ഭാഗമുണ്ട് കാലിൽ അത് ശ്രദ്ധിക്കാണ്ട് പാതിപാതി ഒഴിവാക്കി മണ്ണങ്ങൾക്ക് നാശമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നത് കാണാം. അപ്പോൾ സ്വഹിയാവാണ്ട് ഒട്ടനാശി കാലുകൾക്ക് വന്നെങ്കിൽ ആ ചാൻസ് ഇല്ല. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഈ ഉദ്ദേശങ്ങളെല്ലാം ഉദ്ദേശിച്ചിട്ട് നല്ല ആത്മാർത്ഥമായി നിങ്ങൾ ഉളുവെടുത്ത് വന്നെങ്കിൽ ഈ ചൊന്ന ലാഭങ്ങളെല്ലാം കണ്ടിത്താൻ നമുക്ക് കിട്ടു. അള്ളാഹു ആ രീതിയിൽ ഉളുവെടുക്കും ആ രീതിയിൽ ഉളുവെടുത്തെങ്കിൽ കിട്ടുമെങ്കിൽ ആ മഹത്തായ പ്രതിഫലങ്ങൾ അത് കിട്ടുമെങ്കിൽ ആൽമാറിൽ ഭാഗ്യശാലികളിൽ പെടുകും നങ്ങൾക്കും കുടുംബത്തുക്കും എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുങ്ങൾക്കും അള്ളാഹു തൗഫീഖ് ചെയ്യട്ട്. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.